ഹായ് എവരി വൺ, എച്ച് കെ എം കെമിസ്ട്രി ക്ലാസ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ടോപ്പിക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളിക്കുലാർ ഫോർമുല അല്ലേ. മോളിക്കുലാർ ഫോർമുല, സോ ഇവിടെ നമുക്ക് കാണാം ബെൻസീനിൻ്റെ മോളിക്കുലാർ ഫോർമുല C6H6 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ മോളിക്കുലാർ ഫോർമുലയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ബെൻസീനിൻ്റെ ഒരു മോളിക്യൂളിൽ 6 കാർബണും 6 ഹൈഡ്രജനും ഉണ്ട് എന്നാണ്. സോ താഴെ കാണുന്ന നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഇതിലുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ്. സോ ഒരു മോളിക്കുലാർ ഫോർമുല ഗിവ്സ് ദ എക്സാക്ട് ഓർ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള മോളിക്യൂളുകളുടെ ഒരു കോമ്പൗണ്ടിലുള്ള ആറ്റങ്ങളുടെ എണ്ണം, ആക്ച്വൽ നമ്പർ, അതാണ് മോളിക്കുലാർ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ടായിരിക്കും. ഈ കേസിൽ 6 കാർബണും 6 ഹൈഡ്രജനും. അപ്പം അങ്ങനെ ആക്ച്വൽ നമ്പർ, എക്സാക്ട് നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ് മോളിക്കുലാർ ഫോർമുല. ഇനി ഈ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും റേഷ്യോ 6:6 എന്ന റേഷ്യോ ആണ് അല്ലേ. കാർബണും ഹൈഡ്രജനും 6:6 എന്ന റേഷ്യോ ആണ്. നമ്മൾ ഈ റേഷ്യോ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ നമ്മളെടുക്കുന്നു. സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:6 എന്നതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ 1:1 എന്നായിരിക്കും അല്ലേ. സിക്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ 1, വീണ്ടും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സോ 1:1. സോ സിംപ്ലസ്റ്റ് റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ വൺ മോളിക്യൂൾ, അതാണ് എംപിരിക്കൽ ഫോർമുല. അത് മോളിക്കുലാർ ഫോർമുലയിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തെ അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്ത് എഴുതുന്നതാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6:6 എന്നതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ 1:1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു കാർബണും ഒരു ഹൈഡ്രജനും എന്നാണ്, 1:1. സോ ബെൻസീനിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്താണ്, CH എന്നാണ്. ഓക്കെ, CH. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓക്കെ. സോ മോളിക്കുലാർ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് H2O2. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിൽ 2 ഹൈഡ്രജനും 2 ഓക്സിജനും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 2 ഹൈഡ്രജനും 2 ഓക്സിജനും. സോ ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, 2:2 അല്ലേ, 2:2. സോ ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എന്തായിരിക്കും, 2:2 എന്നതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ 1:1 എന്നാവും അല്ലേ, 1:1. സോ ഹൈഡ്രജൻ 1, ഓക്സിജൻ 1. അങ്ങനെ സിംപ്ലസ്റ്റ് റേഷ്യോ ഉപയോഗിച്ച് എഴുതുന്നതാണ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ, സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഇതാണ് റിലേഷൻ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N × എംപിരിക്കൽ ഫോർമുല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നിന്നും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ക്വസ്റ്റ്യനിൽ H2O2 എന്നതായിരുന്നു ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ മോളിക്കുലാർ ഫോർമുല, H2O2. എന്നാൽ എംപിരിക്കൽ ഫോർമുല, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല HO എന്നാണ്. സോ ഈ HOയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മോളിക്കുലാർ ഫോർമുല ലഭിക്കുന്നത്. സോ 2×HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ, അതായത് H2, 2 ഓക്സിജൻ, അതായത് O2. സോ എംപിരിക്കൽ ഫോർമുലയെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല ലഭിക്കും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു മോളിക്കുലാർ ഫോർമുല തരാം, C6H12O6 എന്നാണ് മോളിക്കുലാർ ഫോർമുല.
ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.